നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. മാൻഡോസ് ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ വരെ പരക്കെ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ജില്ലകളിലുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട്ടിൽ കരതൊട്ട മൗണ്ട ചുഴലിക്കാറ്റ് ദുർബലമായി ചക്രവാത ചുഴിയായി മാറിയതാണ് കേരളത്തിൽ പരക്കെ മഴയ്ക്ക് കാരണം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മാൻഡോസ് ചുഴലിക്കാറ്റ് തീരം തൊട്ട തമിഴ്നാട്ടിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മഴക്കെടുതിയിൽ കണ്ണൂർ സ്വദേശിയടക്കം 5 പേർ മരിച്ചു. ചൊക്കളി മത്തിപ്പറമ്പ് സ്വദേശി നവാസാണ് മരിച്ച മലയാളി. 65 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച കാറ്റിൽ 150ലേറെ മീൻപിടുത്ത വള്ളങ്ങൾ തകർന്നു. മരങ്ങൾ വ്യാപകമായി കടപുഴകി. കടലോര മേഖലയിലെ വീടുകളിൽ വെള്ളം കയറി. 200ഓളം വീടുകൾ തകർന്നു. ചെന്നൈയിലടക്കം ഗതാഗതവും വൈദ്യുതിയും മുടങ്ങി. 200ഓളം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 10,000ത്തോളം പേർ അഭയം തേടി. വെള്ളിയാഴ്ച രാത്രി തമിഴ്നാട് മഹാബലിപുരത്താണ് മാൻഡോസ് കരതൊട്ടത്. വടക്കു പടിഞ്ഞാറ് ദിശയിലായിരുന്നു കാട്ടിന്റെ സഞ്ചാരം. എന്നാൽ ചെന്നൈ തീരത്ത് വീശിയടിച്ച മാൻഡോസ് ചുഴലിക്കാറ്റിന്റെ ശിഷ്ടമേഘങ്ങൾ കേരളത്തിന് മുകളിലൂടെ അറബിക്കടലിലേക്ക് ഇറങ്ങിയതോടെ കേരള കർണാടക തീരത്ത് ന്യൂനമർദ്ദത്തിന്റെ സാധ്യതയുണ്ട്. ഇത് ഉത്തര കേരളത്തിൽ ഏതാനും ദിവസത്തേക്കും 13 വരെ മലയോര ജില്ലകളിലും നേരിയ മഴയ്ക്ക് വഴി തുറക്കും. ന്യൂനമർദ്ദം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അറബിക്കടലിലെ നീരാവിയെ ഊറ്റിയെടുത്ത ഈ ന്യൂനമർദ്ദം ഒന്നുകിൽ മുംബൈ അല്ലെങ്കിൽ ഗുജറാത്ത് തീരത്തേക്ക് കൂടുതൽ ശക്തി ആർജിച്ചാൽ കടൽ കടന്ന് ഒമാൻ തീരത്തേക്കോ പോകാനാണ് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഡിസംബർ 13 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഡിസംബർ 15 വരെ തെക്ക് കിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്നുള്ള മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ